Hi, welcome to my YouTube channel. This is LearnerSpot. Today I am sharing a video that is how to check a given number is a square number or not. നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് സ്ക്വയർ നമ്പർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിന് മുമ്പേ നമുക്ക് സ്ക്വയർ നമ്പറിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. എങ്ങനെയാണ് സ്ക്വയർ നമ്പേഴ്സ് കിട്ടണമെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ആ ചെക്കിംഗ് നോക്കാൻ. സോ നമുക്ക് എങ്ങനെയാണ് സ്ക്വയർ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഇഫ് എ നാച്ചുറൽ നമ്പർ എൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എം സ്ക്വയർ വേർ എം ഈസ് ഓൾസോ എ നാച്ചുറൽ നമ്പർ ദൻ എൻ ഈസ് കോൾഡ് സ്ക്വയർ നമ്പേഴ്സ്. അപ്പോൾ ദ എന്ന് പറയുന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ആണെങ്കിൽ ആ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇതാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ ഫോർ ഈക്വൽ ടു ടു സ്ക്വയർ. ഹിയർ ഫോർ ഈസ് എൻ ആൻഡ് ടു ഈസ് എം. എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ എൻ ഈസ് കോൾഡ് സ്ക്വയർ ഓർ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയും. ആൻഡ് അനദർ വേർഡ്സ് ഇപ്പോൾ എം എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഹോൾ നമ്പർ സീറോ ഇൻക്ലൂഡ് ചെയ്താലും കുഴപ്പമില്ല, എം എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ദ ആർ നോൺ ആസ് ദെൻ എൻ ഈസ് കോൾഡ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ, ദിസ് ഇസ് ലേണേഴ്സ്പോട്ട്. ടുഡേ ഐ എം ഷെയറിംഗ് എ വീഡിയോ ദാറ്റ് ഈസ് ഹൗ ടു ചെക്ക് എ ഗിവൺ നമ്പർ ഈസ് എ സ്ക്വയർ നമ്പർ ഓർ നോട്ട്. നമുക്ക് സ്ക്വയർ നമ്പർ ആണോ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പേ നമുക്ക് എന്താ സ്ക്വയർ നമ്പറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് സ്ക്വയർ നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ മെത്തേഡ് നോക്കാൻ. ദാറ്റ് ഈസ് എ സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ? ഇഫ് എ നാച്ചുറൽ നമ്പർ എൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എം സ്ക്വയർ വേർ എം ഈസ് ഓൾസോ അനദർ നാച്ചുറൽ നമ്പർ ദെൻ എൻ ഈസ് കോൾഡ് എ സ്ക്വയർ നമ്പർ. അതായത് നമ്മൾ ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് വേറൊരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ദ ഫോർ എന്ന് പറയുന്ന നമ്പർ ഈക്വൽ ടു ടു സ്ക്വയർ അല്ലേ, ദെൻ ഫോർ ഈസ് കോൾഡ് സ്ക്വയേഴ്സ് ആൻഡ് ടു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ആ ഫോറിൻ്റെ ആ സ്ക്വയർ ആയ ഫോറിൻ്റെ പ്രത്യേക പേരാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന്. ഇപ്പോൾ ഇവിടെ ഫോർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു ഹോൾ സ്ക്വയറും കൂടി ആവാം, അപ്പോഴും അത് സ്ക്വയർ ആണ്. ഫോർ ഈസ് അനദർ ഇൻ ദിസ് കേസ് ഓൾസോ ഫോർ ഈസ് എ സ്ക്വയർ നമ്പർ. പക്ഷേ ഇവിടുത്തെ നമ്പർ ടു പോസിറ്റീവ് അല്ലെങ്കിൽ ഹോൾ നമ്പർ ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ക്വയേഴ്സിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയും. ഈ നെഗറ്റീവിൻ്റെ സ്ക്വയർ ആയാലും പോസിറ്റീവിൻ്റെ സ്ക്വയർ ആയാലും ടോട്ടലി നമ്മൾ പറയുക സ്ക്വയർ നമ്പേഴ്സ് എന്നാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? അതായത് ഇൻറ്റിജേഴ്സിനെയോ അല്ലെങ്കിൽ റേഷണൽ നമ്പേഴ്സിനെയോ ഒക്കെ നമുക്ക് സ്ക്വയർ ചെയ്താലും നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടുമെങ്കിൽ അതിനെ സ്ക്വയേഴ്സ് എന്ന് പറയും. പക്ഷേ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ആണ് വേറൊരു നാച്ചുറൽ നമ്പർ എങ്കിൽ നമ്മൾ അതിനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയും. അതാണ് നമുക്ക് സ്ക്വയർ നമ്പറിനെ കൊടുക്കാനുള്ള ഡെഫിനിഷൻ. ഇനി എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് വേസ് ടു ഗെറ്റ് എ സ്ക്വയർ നമ്പർ. ഫസ്റ്റ് മെത്തേഡ് ഈസ് ഇഫ് വി കമ്പൈൻ ടു കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് വി ഗെറ്റ് എ സ്ക്വയർ നമ്പർ. അതായത് തൊട്ടടുത്തടുത്ത് വരുന്ന രണ്ട് ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ നമ്പർ കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ ദ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ നമുക്ക് ട്രയാങ്കുലർ പാറ്റേണിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ അതിനെയാണ് ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയുക. വൺ ഈസ് എ ട്രയാങ്കുലർ നമ്പർ, ദെൻ ദ ഇങ്ങനെ വന്നാൽ ദിസ് ഇസ് എ അനദർ ട്രയാങ്കുലർ നമ്പർ ത്രീ. ഇനി ഫസ്റ്റ് വൺ ഒരു വൺ വരയ്ക്കുക, പിന്നെ നെക്സ്റ്റ് റോയിൽ രണ്ടെണ്ണം വരയ്ക്കുക, അടുത്ത റോയിൽ മൂന്നെണ്ണം വരയ്ക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ അനദർ സിക്സ്. സിക്സ് ഈസ് അനദർ ട്രയാങ്കുലർ നമ്പർ. അതായത് നമുക്ക് ട്രയാങ്കുലർ പാറ്റേണിൽ എന്താ പറയുക, ട്രയാങ്കുലർ പാറ്റേണിൽ നമുക്ക് വരയ്ക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അതിനെന്ത് പറയുക, ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയുക. ഇനി അടുത്തതാണെങ്കിൽ ഇത് അങ്ങനെ ടു ത്രീ. ഇനി അടുത്തതിലാണെങ്കിൽ ഫോർ. ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന നമ്പേഴ്സ്, ദിസ് ഇസ് ത്രീ പ്ലസ് ത്രീ സിക്സ് പ്ലസ് ഫോർ ടെൻ. അപ്പോൾ വൺ ത്രീ സിക്സ് ടെൻസ് ആർ ട്രയാങ്കുലർ നമ്പേഴ്സ്. ഇതിൽ കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് അതായത് തൊട്ടടുത്ത് വരുന്ന രണ്ട് ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ സ്ക്വയർ നമ്പർ. ഇനി ഇതാ ത്രീയും സിക്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അനദർ കോൺസിക്യൂട്ടീവ്, അതായത് തൊട്ടടുത്ത് വരുന്നത് മാത്രം കേട്ടോ, അല്ലാത്തത് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. തൊട്ടടുത്ത് വരുന്ന രണ്ട് ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്താൽ വി ഗെറ്റ് അനദർ സ്ക്വയർ നമ്പർ. ഇനി സിക്സും ടെന്നും കൂടി തൊട്ടടുത്തടുത്ത് വരുന്ന രണ്ട് ട്രയാങ്കുലർ നമ്പേഴ്സായ സിക്സും ടെന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അഗെയിൻ വി ഗെറ്റ് എ സ്ക്വയർ നമ്പർ. അങ്ങനെ നമുക്കൊരു സ്ക്വയർ നമ്പർ ഫോം ചെയ്യണമെങ്കിൽ കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് കിട്ടും. ഇനി അനദർ മെത്തേഡ് എന്താണ്? സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഓഡ് നമ്പേഴ്സ് ഈസ് അനദർ സ്ക്വയർ നമ്പർ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9, 11 എക്സെട്ര, ദീസ് ആർ ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ ദാ 1 + 3 കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ക്വയർ നമ്പർ കിട്ടി. അതായത് എൻ ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് എത്ര നമ്പേഴ്സ് ഉണ്ട്? എൻ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 സ്ക്വയർ. ഇനി 1 + 3 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 3 4, 4 + 5 9. ഇവിടെ എത്ര നമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്തത്? 1, 2, 3 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ എൻ എന്ന് പറയുന്നത് നമ്പേഴ്സ് ആഡഡ് ആണ്, നമ്പർ ഓഫ് നമ്പേഴ്സ് ആഡഡ് ആണ് എൻ. എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്. എത്ര ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു എന്നുള്ളതാണ് എൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇവിടെ 3 times 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തു, സോ 3 സ്ക്വയർ. ഇനി അടുത്ത ഓഡ് നമ്പേഴ്സ് എങ്ങനെയാണ്? കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ളത് വേണം കേട്ടോ. 1 + 3 + 5 + 7. അപ്പോൾ 1 + 3 = 4, 4 + 5 = 9, 9 + 7 = 16. കണ്ടോ, 16 എന്ന് പറഞ്ഞാൽ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തു ഇവിടെ? 1, 2, 3, 4. അപ്പോൾ 4 സ്ക്വയർ ആണ് 16. അങ്ങനെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ നമ്പർ കിട്ടും, അല്ലെങ്കിൽ ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്ക്വയർ നമ്പർ കിട്ടും. ഇങ്ങനെ രണ്ട് മെത്തേഡിലും നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. പക്ഷേ ഇതൊക്കെ നമുക്ക് പോസിബിൾ ആകും എപ്പോഴാണ്? കുറച്ച് ചെറിയ നമ്പേഴ്സ് കണ്ടുപിടിക്കുമ്പോഴാണ്. വലിയ വലിയ നമ്പേഴ്സ് ആകുമ്പോൾ ഈ മെത്തേഡൊന്നും നമുക്ക് ഇല്ല. ഇനി നമ്മൾ എങ്ങനെയാണ് സ്ക്വയർ നമ്പേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈവൻ നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം നമുക്ക് ഈവൻ നമ്പറിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. അതെന്താ വെച്ചാൽ, വെൻ എ നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് ആൻഡ് ഈഫ് ദ പ്രൈം ഫാക്ടേഴ്സ് ഹാവ് ഓൺലി ഈവൻ പവേഴ്സ് ദെൻ ദ ഗിവൺ നമ്പർ ഈസ് എ സ്ക്വയർ നമ്പർ. അപ്പോൾ നമുക്ക് ഗിവൺ നമ്പർ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡാണെന്ന് അറിയാം അപ്ലൈ ചെയ്യേണ്ടത്? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗിവൺ നമ്പറിനെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് കാണിക്കുക. അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മളെ നമ്പർ സ്ക്വയർ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. പക്ഷേ ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അതായത് ചെറിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഇല്ലേ, ദിസ് ഓഡ് നമ്പർ മെത്തേഡും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെത്തേഡ് സ്മോൾ നമ്പേഴ്സിനുള്ളതാണ്. സ്മോൾ നമ്പേഴ്സ് ആണെങ്കിൽ സപ്പോസ് ദ ഗിവൺ നമ്പർ ഈസ് 38. അപ്പോൾ 38 ഒരു ഈവൻ സ്ക്വയർ നമ്പർ ആണോയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 38 - 1 ചെയ്യുക, ദാറ്റ് ഈസ് 37. ദെൻ 37 നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാ? 3 മൈനസ് ചെയ്യുമ്പോൾ 34 കിട്ടി. ഇനി 34 നമ്മൾ നെക്സ്റ്റ് ഓഡ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 29 കിട്ടും. ഇനി 29 നമ്മൾ നെക്സ്റ്റ് ഓഡ് നമ്പർ 7 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 22 കിട്ടും. ഇനി 22 നമ്മൾ അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. ഇനി 13 നമ്മൾ 11 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഇനി നമുക്ക് ഈ 2 നമുക്ക് അടുത്ത ഈവൻ നമ്പർ അടുത്ത ഓഡ് നമ്പറായ 13 മൈനസ് ചെയ്യാൻ വയ്യ. കാരണം 2 is less than ദ നെക്സ്റ്റ് ഓഡ് നമ്പർ. അപ്പോൾ നമ്മൾ സബ്ട്രാക്ഷൻ ഇവിടെ വെച്ച് നിന്നു. ആൻഡ് ദിസ് 2 = 0 ആണെങ്കിൽ, ഇത് 0 ആണെങ്കിൽ മാത്രമാണ്, ഇഫ് ഇറ്റ് ഈസ് 0 ദെൻ ഓൺലി ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് നമ്പർ. ഹിയർ 2 is not 0. സോ ദ ഗിവൺ നമ്പർ 38 is not a square നമ്പർ. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക സ്ക്വയർ നമ്പർ. അപ്പോൾ ഇനി ഒരു സ്ക്വയർ നമ്പറിനെ എടുത്തിട്ട് ഞാൻ എക്സാമ്പിൾ കാണിക്കാം. അനദർ എക്സാമ്പിൾ ഞാൻ 16 വെച്ച് കാണിക്കാം. ഇനി 16 ഫസ്റ്റ് 1 മൈനസ് ചെയ്യുക, സോ 15 കിട്ടി. ഇനി 15 നമ്മൾ 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. ഇനി 12 നമ്മൾ ഏതാ അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 5 ആണ്, മൈനസ് ചെയ്താൽ 7 കിട്ടും. ഇനി നമ്മൾ 7 അടുത്ത ഓഡ് നമ്പർ 1, 3, 5, 7 തന്നെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. അപ്പോൾ ഇവിടെ 0 ഫൈനലൈസ് ചെയ്തത് കൊണ്ട് സോ
given number 16 is a square number. ഇങ്ങനെ നമുക്ക് odd number method, odd number addition method apply ചെയ്തിട്ട് small numbers നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു big number, example 3 ആയിട്ട് നമ്മൾ 200 ആണ് ചെക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ 200 എന്ന് പറഞ്ഞ വലിയ നമ്പർ ആകുമ്പോൾ നമുക്ക് ഈ സബ്ട്രാക്ഷൻ, അതായത് ഓട്ട് നമ്പർ സബ്ട്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുക. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. പ്രൈം ഫാക്ടറൈസേഷനിൽ ആദ്യത്തെ പ്രൈം നമ്പർ 2 എടുക്കുക. അപ്പോൾ നമുക്ക് 100 കിട്ടും. 100ൽ അഗൈൻ 2 50 കിട്ടും. 50ൽ 2 25 കിട്ടി. 25ൽ 5 കിട്ടി. 5 1, അപ്പോൾ 2 ഉം 5 ഉം പ്രൈം നമ്പേഴ്സ് ആണ്. സോ നമുക്ക് 200 ഈസ് ഈക്വൽ ടു 2³ × 5² എന്ന് കിട്ടി. ഇവിടെ ദാ പവേഴ്സ് ഓഫ് 2, പവർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 എന്ന് പറയുന്നത് 3 ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈവൻ നമ്പർ, നോട്ട് ഈവൻ. അപ്പം അതുകൊണ്ട്, അതായത് ഈ എക്സ്പൊണൻസ് അല്ലെങ്കിൽ പവേഴ്സ് ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. പവർ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇറ്റ് ഇസ് അൻ ഈവൻ നമ്പർ. പക്ഷേ ഏതെങ്കിലും ഒന്ന് ഈവൻ നമ്പർ അല്ലെങ്കിൽ, ഈ രണ്ട് പവേഴ്സിൽ 3 or 2, ഈ രണ്ട് പവേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ഈവൻ നമ്പർ അല്ലെങ്കിൽ, ദ ഗിവൺ നമ്പർ ഗിവൺ നമ്പർ 200 ഈസ് നോട്ട് എ സ്ക്വയർ നമ്പർ. മനസ്സിലായില്ലേ? അതായത് നമുക്ക് തന്ന നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, എന്നിട്ട് പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സ് ഈവൻ നമ്പർ അല്ലെങ്കിൽ നമ്മൾ ആ ഗിവൺ നമ്പർ സ്ക്വയർ നമ്പർ അല്ല. അതാണ് ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് യൂഷ്വലി സ്മോൾ നമ്പേഴ്സ് ആണെങ്കിലും ബിഗ് നമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. ഓഡ് നമ്പർ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുക. അത് നമുക്ക് വളരെ ഈസി ആയിരിക്കും ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ഒരു എക്സാമ്പിളിൽ ബിഗ് നമ്പർ, വെരി ബിഗ് നമ്പർ ഒന്ന് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 20736. ഇത്രയും വലിയ നമ്പർ ആണെങ്കിൽ നമ്മൾ അഗെയിൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അത് മാത്രമാണ് നമുക്ക് ഒരു മെത്തേഡുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10368 കിട്ടും. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5184 ആണ്. ഞാനിത് ഡിവൈഡ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇനി 2 കൊണ്ട് ചെയ്യുമ്പോൾ 2592, ദെൻ അഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 1296, ദെൻ അഗെയിൻ 2 കൊണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് 648 കിട്ടും. ഇനിയും 2 കൊണ്ട് തന്നെ ചെയ്യുക, നമുക്ക് 324 കിട്ടും. ഇനി നമ്മൾ വീണ്ടും 2 കൊണ്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് 162 കിട്ടും. അഗെയിൻ നമ്മൾ 2 കൊണ്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് 81 കിട്ടും. ഇനി 81ൽ നമുക്ക് 2 പറ്റില്ല, അപ്പോൾ നമ്മൾ 3 വെച്ച് ചെയ്യുക. നെക്സ്റ്റ് പ്രൈം നമ്പറാണ് 3. അപ്പോൾ 81ൽ 3 27 ടൈംസ്, എഗെയിൻ 3 9 ടൈംസ്, എഗെയിൻ 3 3 ടൈംസ്, എഗെയിൻ 3 1. അപ്പോൾ നമ്മൾ ആ പ്രൈം ഫാക്ടറൈസേഷൻ ഫിനിഷായി. അപ്പോൾ നമുക്ക് ഗിവൺ നമ്പറിന് ഈ പ്രൈം നമ്പേഴ്സിൻ്റെ പവർ ആയിട്ട് എഴുതാം. 20736 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ദിസ് പ്രൈം നമ്പേഴ്സ്. 1 2, എത്ര 2 എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്തു? 1 2 3 4 5 6 7 8 ടൈംസ്. സോ 2⁸ × 3 എത്ര പ്രാവശ്യമാണ്? 4 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. 3⁴. ഇവിടെ പവേഴ്സ് എന്ന് പറയുന്നത് 8 and 4 ഈവൻ നമ്പേഴ്സാണ്. സോ താഴേക്ക് എഴുതാം. So our given number is a square number. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പം ഒരു ഗിവൺ നമ്പർ സ്ക്വയർ നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ അപ്ലൈ ചെയ്യുക. എന്നിട്ട് പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സ് ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ ഗിവൺ നമ്പർ സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം. നിങ്ങളെ കമൻസ് അറിയിക്കണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാ വീഡിയോസും കാണണം. ഇനി ആദ്യമായിട്ടാണ് കാണണമെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.